ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇപ്പം നമുക്ക് ചക്ക ധാരാളം കിട്ടുന്ന സമയമാണ്. അപ്പം ചക്കപ്പഴം നമ്മൾ കേടുകൂടാതെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. ഇങ്ങനെ തന്നെ നമുക്ക് ഫ്രീസറിൻ്റെ കുരു കളഞ്ഞിട്ട് സൂക്ഷിക്കാമെന്നാണ്. കവറിലിട്ട് നല്ല എയർടൈറ്റായിട്ട് കവറിലിട്ടോ നല്ല എയർടൈറ്റ് ഡബയ്ക്കകത്തിട്ടാണെങ്കിലും സൂക്ഷിക്കാം. ഇത് നല്ല കട്ടിയുള്ള ചൊള്ളയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് അരിഞ്ഞെടുത്ത് ഒന്ന് വയറ്റിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കാമെന്നാണ്. ഇപ്പം ഞാൻ ഈ ചൊള്ള രണ്ടാ മൂന്നാട്ട് മുറിച്ചിട്ട് ഫുഡ് പ്രോസസ്സറിലോ അല്ലെ ഇതുകൊണ്ട് ചുവപ്പും ചെയ്യുന്ന ചെറിയനകത്തിട്ടോ അരിഞ്ഞ് കൈ കൊണ്ടരിഞ്ഞാലും മതി. അരിഞ്ഞിട്ട് നമുക്ക് ഒന്ന് വയറ്റിയെടുക്കാം. സമയമുണ്ടെങ്കിൽ നമുക്ക് ആലുവയാക്കി വെക്കാൻ പറ്റും. ഇപ്പം ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുവാണെങ്കിൽ നമുക്ക് കുമ്പളപ്പം, അട, കൊഴുക്കട്ട, മടക്കപ്പം എല്ലാത്തിനും നമുക്ക് ചപ്പാത്തിയോട് വേണമെങ്കിൽ നമുക്ക് എടുത്ത് കഴിക്കാമെന്നാണ്. ഇങ്ങനെ ഒന്ന് വഴറ്റി വെച്ചാൽ അപ്പം നമുക്ക് ആദ്യം ഇത് അരിഞ്ഞെടുക്കാം. ഒരു നാലഞ്ച് പ്രാവശ്യം അരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് റെഡിയായിട്ട് കിട്ടും. നല്ല സ്ക്വയറായിട്ട് ഇങ്ങനെ അരിഞ്ഞ് കിട്ടും. പിന്നെ അലുവയാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇങ്ങനെ വെട്ടി വെക്കുവാണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെക്കണം. പിന്നെ പുട്ടുണ്ടാക്കുമ്പോഴാണെങ്കിലും നമുക്കെടുക്കാം. ഇതുകൊണ്ട് വെട്ടി വെച്ചാൽ തണുത്തിരിക്കുവാണെങ്കിൽ നമ്മൾ രാവിലെ തവയിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഇനിയും ബാക്കിയും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. പിന്നെ തരിയുവാണെങ്കിൽ രണ്ടോ മൂന്നോ പീസായിട്ടാക്കിയിട്ട് ഇട്ടാൽ മതി. പെട്ടെന്നാണ് അരിഞ്ഞെടുക്കാൻ പറ്റുന്നത്. എല്ലാം അരിഞ്ഞതിന് ശേഷം ഒരു തവയെടുത്ത് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നല്ലത് രണ്ടോ മൂന്നോ സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ചക്ക എല്ലതിനകത്തിട്ട് ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ വീണ്ടും തിരിച്ചിട്ടിളക്കി നമുക്ക് എടുക്കാം. ഇപ്പം ഈ വഴറ്റി വെക്കുന്നത് കൊണ്ട് ഞാൻ ഇതിനകത്ത് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല. എന്നുവെച്ചാൽ നമുക്ക് അപ്പത്തിനൊക്കെ പുട്ടിനൊക്കെ എടുക്കാം പരുവത്തിനാണ് ഞാനിപ്പം ചെയ്ത് വെക്കുന്നത്. ഇനി ഹലുവയാക്കാനാ ഉദ്ദേശിക്കുന്നെങ്കിൽ പഞ്ചസാരയോ ശർക്കരയോ ഏലക്കയൊക്കെ ചേർക്കാമെന്നാണ്. ഇനിയും നമുക്കിത് ആവി വന്നതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കുറച്ചൊന്ന് വഴറ്റി വയ്ക്കാം. പഴുത്ത ചക്കയായിട്ട് നമ്മൾ കവറിനകത്തിട്ട് സൂക്ഷിച്ച് ഫ്രീസർ വെച്ചാൽ കേടുകൂടാതെ ഇരുന്നോളും. ഇങ്ങനെയും വയ്ക്കാം. ഇപ്പം ചക്ക എല്ലാവരും കളയാതെ എടുത്ത് വയ്ക്കുക. ഇപ്പം ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നെയ്യൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇപ്പം നമ്മൾ ഒത്തിരി നെയ്യിട്ട് അലുവ ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ മാത്രമുള്ള നെയ്യ് ചേർത്താൽ മതി, നെയ്യോ ബട്ടറോ. ഇനി കുറച്ചുകൂടെ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് എടുത്ത് വെക്കാം. ഇപ്പോൾ ഇത് ഇത്രയും വഴറ്റുന്നുള്ളൂ. ഇനി ചൂടറിയതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഡബയ്ക്കകത്താക്കി ഫ്രിഡ്ജിൽ വെക്കരുത്, ഫ്രീസറിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പ് എടുത്ത് വെളിയിൽ വെച്ചിട്ട് തവയിൽ വെച്ച് ചൂടാക്കി കഴിക്കാം. ഇങ്ങനെ എടുത്തു വെച്ചാൽ പഴുത്ത ചക്ക കഴിക്കുന്നതിനെക്കാട്ടിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി ഹെൽത്തിയാണ്.
ചിലർക്ക് പഴുത്തൊക്കെ കഴിച്ചു കഴിയുമ്പം വയറ്റുവിനൊക്കെ എടുക്കും. അപ്പം ഇങ്ങനെ ആകുമ്പോൾ ഒന്ന് ആവി കയറി നല്ലതായിട്ടൊന്ന് വയറ്റിന് ശേഷം എടുക്കുവാണെങ്കിൽ അത് കുഴപ്പമില്ല. പഴുത്തൊക്കെ നല്ല പഴുത്തൊക്കെ അങ്ങനെ തന്നെ കഴിക്കുന്ന ആ ടേസ്റ്റ് ചിലർക്ക് പിടിക്കത്തില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അപ്പം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.